ബിജെപി വീണ്ടും മൂന്നാമത് അധികാരത്തിൽ വരുമോ? അതാണ് നമ്മുടെ ഇന്നത്തെ പബ്ലിക് ഒപ്പീനിയൻ ക്വസ്റ്റ്യൻ. അപ്പൊ ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമന്റ് ചെയ്യണം, അതുപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജ് എല്ലാവരും ഫോളോ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. സോ ലെറ്റ്സ് ടേക്ക് പബ്ലിക് ഒപ്പീനിയൻ. ഇല്ല, സംശയമാണ്, പക്ഷെ മത്സര ടൈറ്റ് ആണ്. പിന്നെ അവരുടെ ഈ പണം കൊണ്ടുള്ള കളിയിൽ കാരണം ഇഷ്ടംപോലെ ആൾക്കാരെ ചോർത്തിയെടുക്കുന്ന ഒരു പരിപാടിയാണല്ലോ സ്ഥിരമായിട്ടുള്ള, കഴിഞ്ഞ വർഷങ്ങളായി കാണുന്ന നമ്മളതാണ്. കോൺഗ്രസ്സിലെ തന്നെ എത്ര മുഖ്യമന്ത്രിമാരാണ് ഇപ്പൊ അവരുടെ കൂട്ടത്തിലുള്ളത് അല്ലേ? കോൺഗ്രസ് ശരിക്കും പറഞ്ഞാൽ അവർക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറി. അതൊരു ഡ്രോബാക്ക് ആണ്, അതൊരു വീക്ക്നെസ് ഉണ്ട്. അതില്ലാതെ ഇന്ത്യ മുന്നണിനെ വളരെ കൃത്യമായി കോൺഗ്രസ് മുന്നോട്ട് നയിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇപ്രാവശ്യം മോദി അധികാരത്തിലെത്താൻ സാധ്യത കുറവാണ്. പക്ഷെ ഇപ്പൊ ഇതുവരെയുള്ള ഭരണത്തിൽ നമ്മുടെ ഇന്ത്യ എന്തെങ്കിലും മാറിയിട്ടുണ്ട് അല്ലെങ്കിൽ ഡെവലപ്പ് ആയിന്ന് തോന്നിയിട്ടുണ്ടോ? ഡെവലപ്പ് എന്ന് പറഞ്ഞാൽ ഏത് മേഖലയാണ്? എല്ലാ മേഖലയും. പുസ്തക വ്യാപാരികളുടെയും കോർപ്പറേറ്റുകളുടെയും വരുമാനം കോടികൾ വർദ്ധിച്ചിട്ടുണ്ട്. സാധാരണക്കാരന്റെ അവസ്ഥ എന്താണ്? ഇപ്പോഴും മാറ്റമില്ല. ഇപ്പോഴും മാറ്റമില്ല, ഇത് ഞാൻ പറയുന്നതല്ല, പിന്നാരാ അവരുടെ നീതി ആയോഗും അവരുടെ ഓരോ സർവേയിലും കാണുന്നത് സാധാരണക്കാരൻ ഇപ്പോഴും അടുത്തോട്ടുള്ള സാധാരണക്കാരൻ ഇപ്പോഴും അതേ കണ്ടീഷൻ നിൽക്കുന്നതാണ്. അത് അങ്ങനെ വരുന്നിടത്തോളം കാലം കുത്തക അംബാനിയുടെയോ അല്ലെങ്കിൽ ബിർളയുടെയും ഇവരെയൊക്കെ പിന്നെ ആസ്തി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേ ഇരിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രത്തിന്റെ ഭൂഷണമല്ല അല്ലേ? ഏറ്റവും താഴേക്കിടയിലുള്ളവന്റെ വികസനമാണെന്നുള്ളതാണ് ഗാന്ധിയൻ തത്വശാസ്ത്രം അനുസരിച്ച് തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം. അതുണ്ടായിട്ടില്ല ഇന്ത്യയിൽ, ഇല്ല. പിന്നെ അദ്ദേഹം ഒരു ഭരണാധികാരി എന്നുള്ള രൂപത്തിൽ ഒരു ഡെസ്പോട്ടിക് മൈൻഡോടുകൂടി ആരെയും കൂസാതെ പത്രക്കാരോട് സംസാരിക്കാതെ തിരിച്ചങ്ങോട്ട് സംസാരിക്കാൻ പറ്റാത്ത റേഡിയോയിൽ മാത്രം വർത്തമാനം പറഞ്ഞിട്ട് ഭരിച്ചുകൊണ്ടേയിരിക്കുന്നു 50 വർഷമായിട്ട്. അതിൽ കവിഞ്ഞ് വേറെ വലിയ പ്രാധാന്യമൊന്നും, മാത്രമല്ല ഇന്ത്യയുടെ കൾച്ചറൽ അല്ലേ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഭീഷണി എന്ന് പറഞ്ഞ് ചെറുതല്ല അല്ലേ? നിങ്ങൾ കണക്ക് ഇപ്പൊ ഇവിടെ ഇനിയൊരു ജീവിതം സാധ്യമാണോ എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിൽ അല്ലേ മതവൽക്കരിക്കപ്പെട്ടു പോയി. അതും ഹിന്ദുത്വയില്, ഹിന്ദുമത ദർശനത്തിലല്ല, വിവേകാനന്ദന്റെ ദർശനമോ ശ്രീനാരായണ ഗുരുവിന്റെ ദർശനമോ അവരൊക്കെ മുന്നോട്ട് വെച്ചിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു മാനുഷിക നന്മയെ കരുതിക്കൊണ്ടുള്ള ഒരു മതബോധമുണ്ട്. ആ ബോധമല്ല മറിച്ച് വിചാരധാരയിലെ 3 അധ്യായമുണ്ട്, 19, 20, 21, ആഭ്യന്തര ശത്രുക്കം, ഇവരെ എങ്ങനെ പുറന്തള്ളാം എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. അത് ഉത്തരേന്ത്യയിലൊക്കെ അത് അധികം ക്ലച്ച് പിടിക്കാത്തൊരു സ്ഥലം കേരളം, മനസ്സിലായല്ലോ? അതുകൊണ്ട് ഇപ്രാവശ്യത്തേക്ക് അത്ര വലിയ ടൈറ്റാണ് മത്സരം. ഇന്ത്യ മുന്നണി ശക്തമായി നിന്നാൽ അദ്ദേഹത്തിന് 35% കഴിഞ്ഞ വോട്ടിനെ മറികടന്ന് പാർലമെന്റിലേക്ക് പോകാനുള്ള സാധ്യതകൾ ധാരാളം ഉണ്ട്. പക്ഷെ അത് ഉപയോഗിക്കണം അവര്. അതിലൊരു ഈ പറയുന്ന ഒഴുക്ക് ഇപ്പൊ വൽപ്പനയൊക്കെ പോയി, കേരളത്തിലും അവരുടെ ഈ ട്രെൻഡ് വരാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോ ഇതൊക്കെ ഒരു പ്രശ്നമാണ്. അതൊന്നും ഇല്ലാതൊരു നീറ്റ് പ്രസ്ഥാനമായിട്ട് ഇന്ത്യ മുന്നണി മാറിയാല് മോദി കയറൂല. ബിജെപി മൂന്നാമതും അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ? അതെന്താ അങ്ങനെ പറയാൻ കാരണം? ബിജെപി ഇപ്പോ നമുക്ക് സാധാരണക്കാർക്കൊക്കെ ഒരുമാതിരിയൊക്കെ ജീവിത സൗകര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ രണ്ടു വട്ടം അവര് ഭരണത്തിൽ വന്നല്ലോ, അപ്പൊ ഒരുപാട് ഇന്ത്യ മാറിന്ന് തോന്നുന്നുണ്ടോ? ഡെവലപ്പ് ആയിന്നൊക്കെ തോന്നുന്നു, വികസിച്ചെന്നൊക്കെ തോന്നുന്നു, അല്ലെങ്കിൽ അധികാരത്തിൽ മാറ്റം ആവശ്യമാണ്? ഇതുവരെയുള്ള ഭരണത്തിൽ ഇന്ത്യക്ക് എന്തെങ്കിലും മാറ്റം വന്നത് ഡെവലപ്പ് ആയിട്ടുണ്ടെന്ന് തോന്നിയിട്ടുണ്ട്? എന്നാൽ ഒരു മാറ്റം ആവശ്യമാണ്, ആ ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നുണ്ടോ? എങ്ങനെ പോയാലും ഒരു 5-6 സീറ്റിലേക്ക് ബിജെപി വരും എന്നുള്ളതാണ് എന്റെ ഒരു പ്രതീക്ഷ. ബിജെപി എനിക്ക് പേഴ്സണലി എന്റെ അഭിപ്രായമാണെങ്കിൽ എനിക്ക് വരവട്ടും താല്പര്യമില്ല. ഇവിടുത്തെ ഇഷ്യൂ അല്ല, ശരിക്കും കേന്ദ്രത്തിൽ വെച്ച് നോക്കുമ്പോൾ അവർ ഒരു വർഗീയവാദ സെറ്റപ്പാണ് എനിക്ക് ഇവിടെ തോന്നണം. പക്ഷെ അങ്ങനെ ഒരു രീതിയിൽ പോകാൻ എനിക്കൊട്ടും താല്പര്യമില്ല. കാരണം ഞാൻ മതം എന്ന് പറഞ്ഞാൽ എനിക്കൊട്ടും മതഭേദമായിട്ട് പേഴ്സണലി ആൾക്കാരെ തരംതിരിക്കാൻ ഒട്ടും ഇഷ്ടമല്ല. നമ്മൾ മനുഷ്യരാണ്, നമ്മൾ ഈച്ച് ആൻഡ് എവരി വൺ നമ്മൾ സപ്പോർട്ട് ചെയ്ത് ജീവിക്കണം. ഇപ്പൊ ബി ജെ പി മൂന്നാമത് വീണ്ടും ഭരണത്തിൽ വന്നാൽ ഇങ്ങനെ ഇപ്പൊ ഞാൻ നോക്കിയിട്ട് ഇപ്പം ഫുള്ള് മതം സെറ്റപ്പാണ്, എനിക്ക് അതിനോടൊട്ടും താല്പര്യമില്ല. എനിക്ക് ഓരോ രാഷ്ട്രീയം ബേസ് അങ്ങനെയൊന്നുമില്ല, ഞാൻ ഒരു രാഷ്ട്രീയത്തിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാണ് വാച്ച് ചെയ്യുന്ന ഇങ്ങനെ. ഇപ്പൊ ഈ ഇഷ്യൂസ് അല്ലാണ്ട് നോക്കുമ്പോ നമ്മുടെ ഇന്ത്യക്ക് അവരുടെ ഭരണം കൊണ്ട് കുറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഡെവലപ്പ് ആയിന്ന് തോന്നുകയാണെങ്കിൽ കൊറേ സൈഡിലുണ്ട്. പക്ഷെ കൊറേ അവര് ഈ ഭക്തി സെറ്റപ്പ് അങ്ങനെയാണ് നോക്കണത്. പക്ഷെ ആ ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് അതിനും കൂടുതൽ നമ്മുടെ കൺട്രീസിൽ എന്തോരം
വേറെ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുക, അങ്ങനെ അതിൽ നോക്കണായിരിക്കില്ല കുറച്ചും കൂടി ബെറ്റർ. ഇപ്പൊ ഇതുവരെ വന്ന ശേഷം ഇപ്പൊ നോക്കുമ്പോ നല്ല ഡെവലപ്മെന്റ് ഇന്ത്യക്ക് വന്നിട്ടുണ്ടെന്ന് തോന്നിട്ടില്ല. ഇനിയും ആവാനുണ്ടെന്നാണ്. അപ്പൊ ഇനിയും ഒരു തേർഡ് ടൈമും ഭരണത്തിൽ കയറുവാണെങ്കിൽ മൊത്തത്തിൽ ഇന്ത്യ മാറണം എന്ന് ആഗ്രഹിക്കുന്നു. നല്ലതെന്നാണ് തോന്നുന്നത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ? കാരണം വേറെ ഇവിടെ ഒരു പ്രതിപക്ഷം ഇല്ല. ആരാണുള്ളത്? കോൺഗ്രസ്സാണ്. കോൺഗ്രസിനൊന്നും ഒരു നേതാവും ഒരു ഇല്ല. പിന്നെ എങ്ങനെയാണ് അവർ അധികാരത്തിൽ വരുന്നത്? ഇപ്പൊ കോൺഗ്രസ് ജയിച്ചെന്ന് വിചാരിക്കും, ആരാണ് പ്രധാനമന്ത്രി? രാഹുൽ ഗാന്ധിയാ. വേറെ ആരാണുള്ളത് പറയാൻ? ഒരു നേതാവും ഒരു ഇല്ലാത്ത ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ കമ്മ്യൂണിസ്റ്റ് എന്തായാലും ഒരിക്കലും ആരും ഇവിടെ എത്താൻ പോണില്ലല്ലോ. പിന്നെ വേറൊരു പാർട്ടി പോലും ഇല്ല നമ്മുടെ ഇന്ത്യയിൽ. പിന്നെ എന്തായാലും ബി ജെ പി ലയിക്കുള്ളൂ. ഇതുവരെയുള്ള അവരുടെ ഭരണത്തിൽ നമ്മുടെ ഇന്ത്യക്ക് ഡെവലപ്മെന്റ് വന്നിട്ടുണ്ട്. ഡെവലപ്മെന്റ് ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതിപ്പോ നമ്മുടെ കേരളത്തിലുള്ള ആളുകൾ പറയും ഡെവലപ്മെന്റ് ഒന്നും ഉണ്ടായിട്ടില്ല, വികസനം ഒന്നും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇവിടെ ഉണ്ടാകുന്ന വികസനങ്ങളുടെ ഒരു ഭൂരിഭാഗം പങ്കും വഹിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. രാഷ്ട്രീയത്തിന് അടിസ്ഥാനമാക്കി പറയണമെന്നല്ല, പക്ഷെ നല്ല രീതിയിൽ കോൺഗ്രസ് ഭരിച്ചതിനേക്കാളും നല്ലൊരു വികസനം എന്തായാലും ബി ജെ പി ഭരിച്ച സമയത്ത് ഉണ്ടായിട്ടുണ്ട്.